പ്രിയമുള്ള വിദ്യാർത്ഥികളെ, ഇന്ന് 12 ക്ലാസ് ബിസിനസ് സ്റ്റഡീസിലെ 6-ാമത്തെ പാഠം സ്റ്റാഫിങ്ങിൻ്റെ പാർട്ട് 3 നമ്മൾ ചർച്ച ചെയ്യുന്നത്. വേരിയസ് എലമെൻറ്റ്സ് ഓഫ് സ്റ്റാഫിങ്ങിൽ ഇന്ന് സെലക്ഷൻ, അതോടൊപ്പം തന്നെ ട്രെയിനിങ് എന്നീ ഭാഗങ്ങളാണ് വിശദമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആദ്യമായി സെലക്ഷനെ കുറിച്ച് നോക്കാം. ജീവനക്കാരെ റിക്രൂട്ട് ചെയ്തതിന് ശേഷം അവരിൽ നിന്ന് ഏറ്റവും ഉചിതമായിട്ടുള്ള ആൾക്കാരെ തിരഞ്ഞെടുക്കലാണ് സെലക്ഷൻ. അതായത് റിക്രൂട്ട്മെൻ്റിൻ്റെ തുടർച്ചയായിട്ടാണ് സെലക്ഷൻ നടത്തുന്നത്. സെലക്ഷൻ ബിഗിൻസ് വേർ റിക്രൂട്ട്മെൻ്റ് എൻഡ്സ്. ഹിയർ സെലക്ഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ഐഡൻറ്റിഫൈയിങ് ദ മോസ്റ്റ് സ്യൂട്ടബിൾ കാൻഡിഡേറ്റ്. റിക്രൂട്ട് ചെയ്യുന്ന ആൾക്കാരിൽ നിന്നും സ്ഥാപനത്തിൻ്റെ ഏറ്റവും ഉചിതമായിട്ടുള്ള ആൾക്കാരെ തിരഞ്ഞെടുക്കുന്ന പ്രക്രിയയാണ് സെലക്ഷൻ. വിവിധ മാനദണ്ഡങ്ങൾ ഉപയോഗിച്ച് ഉദ്യോഗാർത്ഥികളെ വിലയിരുത്തുകയും അതിലേറ്റവും അനുഗുണമായിട്ടുള്ളവരെ തിരഞ്ഞെടുക്കുകയും ചെയ്യുന്ന പ്രവർത്തനമാണ് സെലക്ഷൻ. അതുകൊണ്ട് തന്നെ ഇതൊരു നെഗറ്റീവ് പ്രോസസ്സാണ്. കാരണം മികവുറ്റവരെ മാത്രമാണ് നമ്മൾ സ്ഥാപനത്തിലെ ജീവനക്കാരായിട്ട് തിരഞ്ഞെടുക്കുന്നത്. റിക്രൂട്ട്മെൻറ്റും സെലക്ഷനും തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണെന്ന് ഇനി ചർച്ച ചെയ്യാം. റിക്രൂട്ട്മെൻ്റ് ഈസ് സെർച്ചിങ് ഫോർ പ്രോസ്പെക്റ്റീവ് കാൻഡിഡേറ്റ്സ്. പ്രോസ്പെക്റ്റീവ് കാൻഡിഡേറ്റ്സിനെ അന്വേഷിക്കലാണ് അല്ലെങ്കിൽ സ്ഥാപനത്തിലേക്ക് ആകർഷിക്കലാണ് റിക്രൂട്ട്മെൻറ്റ്. സെലക്ഷനാകട്ടെ ചൂസിങ് ദ റൈറ്റ് പേഴ്സൺ എമംഗ് ദ കാൻഡിഡേറ്റ്സ്. അപേക്ഷകരിൽ നിന്നും അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികളിൽ നിന്നും ഏറ്റവും ഉചിതമായവരെ തിരഞ്ഞെടുക്കലാണ് സെലക്ഷൻ. അതുകൊണ്ട് തന്നെ റിക്രൂട്ട്മെൻറ്റ് ഈസ് എ പോസിറ്റീവ് പ്രോസസ്. കൂടുതൽ ആൾക്കാരെ ആകർഷിക്കുക എന്നുള്ളതാണ് റിക്രൂട്ട്മെൻറ്റിൻ്റെ ലക്ഷ്യമെങ്കിൽ സെലക്ഷൻ ഒരു നെഗറ്റീവ് പ്രോസസ്സാണ്. ഉചിതമല്ലാത്തവരെ ഒഴിവാക്കുന്ന ഒരു പ്രവർത്തനമാണ്. അതുകൊണ്ട് നമ്മൾ സെലക്ട് ചെയ്യുന്ന ആൾക്കാരെക്കാളും റിജക്റ്റ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും അധികമായിട്ടുണ്ടാവുക. സോ സെലക്ഷൻ ഈസ് എ നെഗറ്റീവ് പ്രോസസ്. ആൻഡ് തേർഡ്ലി, റിക്രൂട്ട്മെൻ്റ് എയിംസ് ടു ക്രിയേറ്റ് എ ലാർജ് പൂൾ ഓഫ് ആപ്ലിക്കൻസ്. കൂടുതൽ ആപ്ലിക്കൻസിന് ലഭിക്കുക എന്നുള്ളതാണ് റിക്രൂട്ട്മെൻറ്റിലൂടെ ലക്ഷ്യം വെക്കുന്നത്. ബട്ട് സെലക്ഷൻ എയിംസ് ടു എൻഷുവർ മോസ്റ്റ് കോമ്പിറ്റൻറ്റ് പീപ്പിൾ ഫോർ ദ ജോബ്സ്. ഏറ്റവും കഴിവുറ്റവരെ ലഭിക്കുക എന്നുള്ളതാണ് സെലക്ഷൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. ആൻഡ് ഫോർത്ത്ലി, റിക്രൂട്ട്മെൻറ്റ് ഈസ് എ സിമ്പിൾ പ്രോസസ്, ബട്ട് സെലക്ഷൻ ഈസ് എ കോംപ്ലക്സ് പ്രോസസ്. വളരെ ലളിതമായിട്ടുള്ളൊരു പ്രക്രിയയാണ് റിക്രൂട്ട്മെൻ്റ് എന്ന് പറയുന്നത്. സെലക്ഷനാകട്ടെ വളരെ സങ്കീർണമായിട്ടുള്ള ഒരുപാട് നടപടിക്രമങ്ങളിലൂടെ കാൻഡിഡേറ്റ്സിനെ കടത്തിവിടേണ്ടതുണ്ട്. അതുകൊണ്ട് ഏറെ സങ്കീർണമായിട്ടുള്ളൊരു പ്രവർത്തനമാണ് സെലക്ഷൻ എന്ന് പറയുന്നത്. These all are the differences between recruitment and selection. Next, about the different steps in selection process. Selection നടപടിക്രമങ്ങളിലേക്കാണ് അടുത്തതായിട്ട് നമ്മൾ കടക്കുന്നത്. First step is preliminary screening. This is done to eliminate the underqualified candidates. സെലക്ഷൻ്റെ ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പാണ് preliminary screening എന്ന് പറയുന്നത്. ഒരു പ്രാഥമിക സ്ക്രീനിങ് നടത്തി ഈ പോസ്റ്റിലേക്ക് ഒട്ടും യോഗ്യരല്ലാത്തവരെ ഒഴിവാക്കുന്ന നടപടിക്രമങ്ങളാണ് പ്രിലിമിനറി സ്ക്രീനിങ്ങിൽ ഉണ്ടാവുക. രണ്ടാമതായി, സെലക്ഷൻ ടെസ്റ്റുകൾ. വിവിധ ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്തുകൊണ്ട് അപേക്ഷകരെ നമുക്ക് വിലയിരുത്താവുന്നതാണ്. പ്രധാനമായിട്ടും 5 തരത്തിലുള്ള ടെസ്റ്റുകൾ ആണ് സെലക്ഷന് വേണ്ടി ഉപയോഗിക്കാറുള്ളത്.
ട്രേഡ് ടെസ്റ്റുകൾ, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ, ഇൻട്രസ്റ്റ് ടെസ്റ്റുകൾ, പേഴ്സണാലിറ്റി ടെസ്റ്റുകൾ ആൻഡ് ഓൾസോ ഇൻ്റലിജൻസ് ടെസ്റ്റുകൾ. ഓരോ തരത്തിലുള്ള ടെസ്റ്റുകളെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് കാണാം. ആദ്യമായി ട്രേഡ് ടെസ്റ്റ്. പ്രായോഗിക പരീക്ഷകൾ എന്നാണിവ അറിയപ്പെടുന്നത്. സച്ച് ടെസ്റ്റ് ആർ ഇൻറ്റൻഡ് ടു എൻഷുവർ ദാറ്റ് ദ കാൻഡിഡേറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ ദാറ്റ് പർട്ടിക്കുലർ ട്രേഡ്. ആ ജോബിന് ഉള്ള സാങ്കേതിക ജ്ഞാനം ഒരു കാൻഡിഡേറ്റിനുണ്ടോ എന്ന് വിലയിരുത്തുന്നതിനാണ് ട്രേഡ് ടെസ്റ്റുകൾ നടത്തുന്നത്. പ്രത്യേകിച്ചും സാങ്കേതിക അറിവ്, ടെക്നിക്കൽ സ്കിൽ അളക്കുന്നതിന് വേണ്ടിയിട്ട് ട്രേഡ് ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. ഉദാഹരണമായി, ഒരു ഡ്രൈവർ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിന് വേണ്ടിയിട്ട് ഡ്രൈവിംഗ് ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യാവുന്നതാണ്. ഡ്രൈവിംഗ് സ്കിൽ അളക്കുന്നതിന് വേണ്ടിയിട്ട് ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്നത് ട്രേഡ് ടെസ്റ്റിന് ഉദാഹരണമാണ്. രണ്ടാമതായി, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ അഥവാ അഭിരുചി പരീക്ഷകളാണ്. സച്ച് ടെസ്റ്റ് ആർ മെയ്ഡ് ടു നോ ദ പൊട്ടൻഷ്യൽ ഓഫ് ലേണിംഗ് ന്യൂ സ്കിൽസ്. ഒരാൾക്ക് പുതിയ കാര്യങ്ങൾ അല്ലെങ്കിൽ പുതിയ ശേഷികൾ ആർജിക്കാനുള്ള കഴിവ് വളക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരീക്ഷകളാണിവ. മൂന്നാമതായി, ഇൻട്രസ്റ്റ് ടെസ്റ്റുകൾ അഥവാ താൽപ്പര്യ പരീക്ഷകൾ. ഇറ്റ് ഈസ് ഡൺ ടു ചെക്ക് ദ ഇൻട്രസ്റ്റ് ഓഫ് ഇൻവോൾവ്മെൻ്റ് ഓഫ് എ പേഴ്സൺ ഓൺ ദ ജോബ്. ഒരാളുടെ താല്പര്യമുള്ള മേഖല കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ജോലിക്ക് അയാൾക്ക് വ്യക്തമായ താല്പര്യമുണ്ടോ എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇൻട്രസ്റ്റ് ടെസ്റ്റുകൾ നടത്താറുള്ളത്. നാലാമതായി, പേഴ്സണാലിറ്റി ടെസ്റ്റുകൾ, വ്യക്തിത്വ നിർണയ പരീക്ഷകളാണിവ. ഇറ്റ് ഈസ് ഡൺ ടു ഇവാലുവേറ്റ് ആൻ ഇൻഡിവിജ്വൽസ് ഇമോഷൻസ് റിയാക്ഷൻസ് മച്യൂരിറ്റി ആൻഡ് ദ ലൈഫ് വാല്യൂസ്. ഒരാളുടെ ഇമോഷണൽ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ അയാളുടെ പ്രതികരണങ്ങൾ, അയാളുടെ പക്വത, ജീവിതത്തിൽ അയാൾ പാലിക്കുന്ന മൂല്യങ്ങൾ എന്നിവ നിർണ്ണയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പേഴ്സണാലിറ്റി ടെസ്റ്റുകൾ നടത്താറുള്ളത്. അവസാനമായി, ഇൻ്റലിജൻസ് ടെസ്റ്റുകൾ, ബുദ്ധി പരീക്ഷകളാണിവ. ഇറ്റ് ഈസ് യൂസ്ഡ് ടു മെഷർ ദ ലെവൽ ഓഫ് ഇൻ്റലിജൻസ് ഓഫ് കാൻഡിഡേറ്റ്സ്. ബുദ്ധിപരമായിട്ടുള്ള വികാസം മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഇൻ്റലിജൻസ് ടെസ്റ്റുകൾ നടത്താവുന്നതാണ്. ഇത്തരത്തിലുള്ള ബുദ്ധി പരീക്ഷകൾ ഒരാളുടെ ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി, അതോടൊപ്പം തന്നെ ലോജിക്കൽ എബിലിറ്റി, റീസണിങ്, പ്രോബ്ലം സോൾവിങ് സ്കില്ല് അഥവാ മാത്തമാറ്റിക്കൽ എബിലിറ്റിയൊക്കെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. സെലക്ഷൻ്റെ രണ്ടാമത്തെ സ്റ്റെപ്പാണ് ഇൻ്റർവ്യൂകൾ നടത്തുക എന്നുള്ളത്. തൊഴിൽ കൂടിക്കാഴ്ചകൾ മിക്കവാറും എല്ലാ തസ്തികളിലേക്കും സെലക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. സച്ച് ഇൻ്റർവ്യൂ ഈസ് യൂസ്ഡ് ടു അസസ് ദ ലെവൽ ഓഫ് കോൺഫിഡൻസ് ടു ടേക്ക് അപ്പ് ദ ജോബ്. ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇൻ സെലക്ഷൻ പ്രോസസ് ഈസ് ചെക്കിംഗ് റെഫറൻസസ് ടു കളക്ട് സം യൂസ്ഫുൾ ഇൻഫർമേഷൻ അബൌട്ട് ദ കാൻഡിഡേറ്റ്സ് ഫ്രം ഔട്ട്സൈഡ് പേഴ്സൺസ്. കാൻഡിഡേറ്റ്സിനെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് പുറമെയുള്ള വ്യക്തികളുടെ ഡീറ്റെയിൽസ് ആപ്ലിക്കേഷൻ ഫോമിൽ തന്നെ പലപ്പോഴും കളക്ട് ചെയ്യാറുണ്ട്. ആപ്ലിക്കൻസിൻ്റെ ഡീറ്റെയിൽസ് റിലയബിളായിട്ടുള്ള സോഴ്സിൽ നിന്ന് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് റെഫറൻസ് ചെക്കിംഗ് അനിവാര്യമാണ്. അഞ്ചാമതായിട്ട് സെലക്ഷൻ ഡിസിഷനാണ്. ഫൈനൽ ഡിസിഷൻ ഈസ് മെയ്ഡ് ബൈ ദ മാനേജർ ബേസ്ഡ് ഓൺ ദ പെർഫോമൻസ് ഓഫ് ദ കാൻഡിഡേറ്റ്സ്. ഈ വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നുപോയി ഏറ്റവും മികച്ചതായിട്ട് നമ്മൾ വിലയിരുത്തിയ ഉദ്യോഗാർത്ഥികളെ ഫൈനലായിട്ട് സെലക്ട് ചെയ്യുന്നു, ആ സെലക്ഷൻ തീരുമാനമെടുക്കുന്നു. ആറാമതായി, മെഡിക്കൽ എക്സാമിനേഷൻ. ചില തസ്തികളിൽ മെഡിക്കൽ എക്സാമിനേഷൻ നിർബന്ധമാണ്.
ചിലപ്പോൾ അത് പ്രത്യേക മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നൽകാൻ ആവശ്യപ്പെടുകയോ കമ്പനി നിർദ്ദേശിക്കുന്ന ഹോസ്പിറ്റലുകളിൽ മെഡിക്കൽ എക്സാമിനേഷന് വിധേയനാകാനുള്ള നിർദ്ദേശം നൽകുകയോ ചെയ്യാവുന്നതാണ്. ഇറ്റ് ഈസ് ഡൺ ടു ചെക്ക് ദ ഫിസിക്കൽ ഫിറ്റ്നസ് ഓഫ് ദ കാൻഡിഡേറ്റ്സ്. ദ സെവൻത് സ്റ്റെപ്പ് ഈസ് ജോബ് ഓഫർ. ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ഓൾ ദ അബോവ് സ്റ്റെപ്സ് ആൻ അപ്പോയിൻമെൻറ്റ് ലെറ്റർ ഈസ് ഗിവൺ ടു ദ സെലക്റ്റഡ് കാൻഡിഡേറ്റ്. സെൻഡിങ് ആൻ അപ്പോയിൻമെൻറ്റ് ലെറ്റർ ടു ജോയിൻ ദ ഓർഗനൈസേഷൻ. ജോയിൻ ചെയ്യാനുള്ള നിർദ്ദേശം നൽകുന്ന ജോബ് ഓഫർ അഥവാ അപ്പോയിൻമെൻറ്റ് ലെറ്റർ നൽകുന്ന ഘട്ടമാണിത്. അവസാനമായി കോൺട്രാക്ട് ഓഫ് എംപ്ലോയ്മെൻറ്റ്. എക്സിക്യൂട്ടിംഗ് സം ഡോക്യുമെൻറ്റ്സ് ബൈ ദ എംപ്ലോയർ ആൻഡ് ദ കാൻഡിഡേറ്റ് റിഗാർഡിംഗ് ജോബ് ടൈറ്റിൽ, ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റീസ്, പേ സ്കെയിൽ എക്സെട്ര. ഇത്തരം വിശദാംശങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കരാർ തൊഴിൽ കരാറിൽ ഒപ്പിടുന്ന ഘട്ടമാണ് അവസാനമായിട്ടുള്ളത്. ഈ വിവിധ സ്റ്റെപ്പുകൾ, സെലക്ഷൻ നടപടിക്രമങ്ങൾ വിവിധ തസ്തികളിൽ വ്യത്യാസമുണ്ടാവാം, അല്ലെങ്കിൽ വിവിധ സ്ഥാപനങ്ങളിൽ വ്യത്യസ്ത സ്റ്റെപ്പുകൾ അനുവർത്തിക്കാം. സെലക്ഷൻ പ്രോസസ്സിൻ്റെ വിവിധ സ്റ്റെപ്പുകൾ ഒന്നുകൂടി ഓർമ്മിക്കുക. ഫസ്റ്റ് വൺ ഈസ് പ്രിലിമിനറി സ്ക്രീനിങ്, സെക്കൻഡ് വൺ ഈസ് സെലക്ഷൻ ടെസ്റ്റ്, തേർഡ് വൺ ഈസ് ഇൻ്റർവ്യൂ, ദെൻ ചെക്കിംഗ് റെഫറൻസസ്, സെലക്ഷൻ ഡിസിഷൻ, മെഡിക്കൽ എക്സാമിനേഷൻ, ജോബ് ഓഫർ ആൻഡ് ഫൈനലി സൈനിങ് ദ കോൺട്രാക്ട് ഓഫ് എംപ്ലോയ്മെൻറ്റ്. ദീസ് ഓൾ ആർ ദ സ്റ്റെപ്സ് ഇൻ ദ സെലക്ഷൻ പ്രോസസ്. ദ നെക്സ്റ്റ് ഏരിയ ഈസ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ്. ഫസ്റ്റ്ലി അബൌട്ട് വാട്ട് ഈസ് ട്രെയിനിങ്. The art of increasing knowledge and skill of an employee for doing a job is called training. Parishilanam oru thodil cheyyunnathinulla arivum sheshiyum vardhippikkunnathinu vendittu aanu parishilanam nalgunnathu. Ennal idu developmentil ninnum vyathasthamayittulla oru karyamaanu. Thollali vigasanamaanu development ennu parayunnathu. Parishilanam vigasanam thammil vyathasamundu. Here development means growth of an employee in all aspects. ഒരു വ്യക്തിയുടെ എല്ലാ മേഖലകളിലുമുള്ള വികാസമാണ് ഡെവലപ്മെൻ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡെവലപ്മെൻറ്റ് ഈസ് ആൻ ഓൺ ഗോയിങ് പ്രോസസ്, തുടർന്നു കൊണ്ടേയിരിക്കുന്നൊരു പ്രക്രിയയാണ്. ആൻഡ് എയിംഡ് അറ്റ് ഓവറോൾ ഗ്രോത്ത് എസ്പെഷ്യലി ദ പേഴ്സണാലിറ്റി ഓഫ് ആൻ ഇൻഡിവിജ്വൽ. ഇവിടെ പ്രധാനമായിട്ടും വ്യക്തിത്വ വികസനമാണ് ഉദ്ദേശിക്കുന്നത്. ജീവനക്കാരുടെ വ്യക്തിത്വ വികസനത്തിൽ ഊന്നൽ നൽകിക്കൊണ്ടുള്ള കാര്യങ്ങളാണ് ഡെവലപ്മെൻറ്റിൽ ചെയ്യുന്നത്. നെക്സ്റ്റ് അബൌട്ട് ദ ഇമ്പോർട്ടൻസ് ഓഫ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ്. ഇത്തരം പരിശീലന വികസന പ്രവർത്തനങ്ങളുടെ പ്രാധാന്യം എന്താണ്? ഒരേ സമയത്ത് സ്ഥാപനത്തിനും അതോടൊപ്പം തന്നെ ജീവനക്കാർക്കും ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് പ്രയോജനപ്രദമാണ്. സ്ഥാപനത്തിന് എന്തൊക്കെ മേന്മകളാണ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് കൊണ്ട് ലഭിക്കുന്നത്? ഫസ്റ്റ് വൺ ഈസ് റെഡ്യൂസ് വേസ്റ്റേജസ്. പരിശീലനത്തിലൂടെ വേസ്റ്റേജസ് ഉണ്ടാകാനുള്ള സാധ്യതകൾ പരമാവധി കുറയ്ക്കാൻ കഴിയും. ആൻഡ് ഓൾസോ ഇറ്റ് എൻഹാൻസസ് പ്രൊഡക്ടിവിറ്റി. ജീവനക്കാരുടെ ഉൽപ്പാദനക്ഷമത ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റിലൂടെ വർദ്ധിപ്പിക്കാൻ സാധിക്കും. മോറോവർ ഇറ്റ് എക്യുപ്സ് ദ ഫ്യൂച്ചർ മാനേജേഴ്സ്. ഫ്യൂച്ചർ മാനേജേഴ്സിന് വളർത്തിക്കൊണ്ടുവരുന്നതിലും പരിശീലനത്തിന് മുഖ്യ പങ്കുണ്ട്. മോറോവർ ഇറ്റ് റെഡ്യൂസസ് ആബ്സെൻറ്റിസം ആൻഡ് എംപ്ലോയി ടേൺ ഓവർ. ജീവനക്കാർ അവധിയെടുക്കുന്നതും അല്ലെങ്കിൽ ജീവനക്കാർ സ്ഥാപനം വിട്ടുപോകുന്നതും ഒഴിവാക്കുന്നതിന് പലപ്പോഴും ട്രെയിനിങ് സഹായിക്കുന്നുണ്ട്. നന്നായിട്ട് ട്രെയിനിങ് ലഭിച്ച ജീവനക്കാർക്ക് കൂടുതൽ മോട്ടിവേഷൻ ഉണ്ടാകുകയും അവർ സ്ഥാപനത്തിൽ തുടരാനും അതോടൊപ്പം തന്നെ സ്ഥിരമായിട്ട് ജോലിക്ക് ഹാജരാകാനുമുള്ള സാധ്യതകൾ കൂടുതലാണ്. ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് റെഡ്യൂസസ് ആബ്സെൻറ്റിസം ആൻഡ് എംപ്ലോയി ടേൺ ഓവർ. ആൻഡ് ലാസ്റ്റ്ലി ഇഫക്റ്റീവ് റെസ്പോൺസ് ടു വേർഡ്സ് ചേഞ്ചിങ് എൻവയോൺമെൻറ്റ്. മാറ്റങ്ങളെ എതിർക്കാതെ മാറ്റങ്ങളെ അനുകൂലിക്കാനുള്ള ഒരു മനോഭാവം ട്രെയിനിങ്ങിലൂടെ ലഭിക്കുന്നുണ്ട്.
പുതിയ മേഖലകളിൽ പരിശീലനം നൽകുന്നതോടുകൂടിയിട്ട് ജീവനക്കാർക്ക് മാറ്റങ്ങളെ എതിർക്കാതിരിക്കാനുള്ളൊരു മനോഭാവം ഉണ്ടാകുന്നു. ദീസ് ഓൾ ആർ ദ ബെനഫിറ്റ്സ് ഓഫ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് ടു ദ ഓർഗനൈസേഷൻ. സെക്കൻഡ്ലി, വാട്ട് ആർ ദ ബെനഫിറ്റ്സ് ഓഫ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് ടു ദ എംപ്ലോയീസ്? ജീവനക്കാർക്ക് പരിശീലന വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുള്ള മേന്മകൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ ഈസ് ബെറ്റർ കരിയർ പ്രോസ്പെക്ട്സ് ത്രൂ ഇംപ്രൂവ്മെൻറ്റ് ഇൻ സ്കിൽസ് ആൻഡ് നോളജ്. കരിയർ ഗ്രോത്ത് ലഭിക്കുന്നതിന് പരിശീലനം സഹായിക്കുന്നുണ്ട്. പരിശീലനം ലഭിച്ച ജീവനക്കാർക്ക് പ്രൊമോഷൻ സാധ്യതകൾ ധാരാളമായിട്ട് ലഭിക്കാറുണ്ട്. രണ്ടാമതായിട്ട്, ഹയർ ഏണിങ്സ് ത്രൂ ബെറ്റർ പെർഫോമൻസ്. ട്രെയിനിങ് ലഭിച്ച ജീവനക്കാർ കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുകയും അതിലൂടെ കൂടുതൽ വരുമാനം ലഭിക്കാനുള്ള സാധ്യതകൾ ഉണ്ടാകുകയും ചെയ്യുന്നുണ്ട്. ആൻഡ് തേർഡിലി, ലെസ് ആക്സിഡൻറ്റ്സ് ഡ്യൂ ടു ഹയർ എഫിഷ്യൻസി. കൃത്യമായിട്ട് പരിശീലനം ലഭിച്ച ജീവനക്കാർ ആക്സിഡൻറ്റിലൂടെയുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ കഴിയുന്നുണ്ട്. അവസാനമായി, ഇൻക്രീസ്ഡ് എംപ്ലോയി മൊറയിൽ ആൻഡ് ജോബ് സാറ്റിസ്ഫാക്ഷൻ. കൃത്യമായിട്ട് പരിശീലനം ലഭിച്ച ജീവനക്കാർക്ക് സ്ഥാപനത്തോട് കൂടുതൽ കുറും വിശ്വസ്തയുണ്ടാകുകയും അവർ കൂടുതൽ തൊഴിൽ സംതൃപ്തി ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. ദീസ് ആൾ ആർ ദ ബെനഫിറ്റ്സ് ഓഫ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് നോട്ട് ഓൺലി ടു ദ ഓർഗനൈസേഷൻ ബട്ട് ഓൾസോ ടു ദ എംപ്ലോയീസ്. വാട്ട് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ്? പരിശീലനവും വികസനവും തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണ്? ട്രെയിനിങ് ഈസ് ആൻ ഓർഗനൈസ്ഡ് ആക്ടിവിറ്റി ഓഫ് ഇൻക്രീസ് ഇൻ നോളജ് ആൻഡ് സ്കിൽസ്. ജീവനക്കാരുടെ അറിവും ശേഷിയും വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ട്രെയിനിങ് നടത്തുന്നതെങ്കിൽ, ഡെവലപ്മെൻറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ലേണിംഗ് ആൻഡ് ഗ്രോത്ത്. അവിടെ പഠനവും വ്യക്തിത്വ വികസനവുമാണ് ഡെവലപ്മെൻറ്റിൻ്റെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത്. സെക്കൻഡ്ലി, ട്രെയിനിങ് എനേബിൾസ് ദ എംപ്ലോയീസ് ടു ഡു ദ ജോബ് ബെറ്റർ. ജോലി കൂടുതൽ നന്നായിട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ട്രെയിനിങ് ഉപകരിക്കുന്നത്. ബട്ട് ഡെവലപ്മെൻറ്റ് എനേബിൾസ് ദ ഓവറോൾ ഗ്രോത്ത് ഓഫ് ആൻ എംപ്ലോയി. ജീവനക്കാരുടെ മൊത്തത്തിലുള്ള വികസനം ലക്ഷ്യമാക്കുന്ന ഒന്നാണ് ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും ജീവനക്കാരുടെ വ്യക്തിത്വ വികസനത്തിൽ ഊന്നൽ നൽകുന്ന ഒന്നാണ് ഡെവലപ്മെൻറ്റ്. ആൻഡ് തേർഡ്ലി, ട്രെയിനിങ് ഹാസ് ഓൺലി എ ലിമിറ്റഡ് സ്കോപ്പ്. ഒരു നിശ്ചിത സ്കില്ല് സ്വായത്തമാക്കാൻ വേണ്ടി മാത്രമേ ട്രെയിനിങ് ഉപകരിക്കുകയുള്ളൂ. അതിന് വളരെ ലിമിറ്റഡ് സ്കോപ്പ് മാത്രമേ ഉള്ളൂ. എന്നാൽ ഡെവലപ്മെൻറ്റ് ഹാസ് വൈഡർ സ്കോപ്പ് ബിക്കോസ് ഇറ്റ് ഇൻക്ലൂഡ്സ് നോട്ട് ഓൺലി എഡ്യൂക്കേഷൻ ആൻഡ് ഓൾസോ ട്രെയിനിങ്. കേവലം ഒരു ജോബിൽ പരിശീലനം കൊടുക്കുക എന്നുള്ളതല്ല, ആ തൊഴിലാളികളുടെ വ്യക്തിത്വ വികസനവും അവൻ്റെ എല്ലാ മേഖലകളിലുള്ള അറിവ് വർദ്ധിപ്പിക്കുക എന്നുള്ളതും ഡെവലപ്മെൻ്റ് ലക്ഷ്യമാണ്. ആൻഡ് ലാസ്റ്റ്ലി, ട്രെയിനിങ് ഈസ് എ ജോബ് ഓറിയൻറ്റഡ് പ്രോസസ്. ഒരു തൊഴിലാളി ഏറ്റെടുത്തിരിക്കുന്ന ജോലിയുമായിട്ട് ബന്ധപ്പെട്ടാണ് ട്രെയിനിങ് നൽകുന്നത്. എന്നാൽ കരിയർ ഓറിയൻറ്റഡ് ആണ് ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത്. സോ ട്രെയിനിങ് ഈസ് എ ജോബ് ഓറിയൻറ്റഡ് പ്രോസസ്, ബട്ട് ഡെവലപ്മെൻറ്റ് ഈസ് എ കരിയർ ഓറിയൻറ്റഡ് പ്രോസസ്. നെക്സ്റ്റ് അബൌട്ട് ദ ഡിഫറൻറ്റ് ട്രെയിനിങ് മെത്തേഡ്സ്, വിവിധ പരിശീലന രീതികൾ ഏതൊക്കെയെന്ന് നോക്കാം. പരിശീലന രീതികളെ പ്രധാനമായിട്ടും രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഒന്നാമതായി, ഓൺ ദ ജോബ് ട്രെയിനിങ്, ആൻഡ് ഓൾസോ സെക്കൻഡ്ലി, ഓഫ് ദ ജോബ് ട്രെയിനിങ്. ഓൺ ദ ജോബ് ട്രെയിനിങ് എന്ന് പറയുമ്പോൾ തൊഴിലിടത്തുള്ള പരിശീലനമാണ്, അല്ലെങ്കിൽ തൊഴിൽ ചെയ്യുമ്പോൾ തന്നെ പരിശീലനം നൽകുന്ന രീതിയാണ് അനുവർത്തിക്കുന്നത്. ഇറ്റ് ഈസ് ട്രെയിനിങ് വൈൽ ഡൂയിങ് ജോബ്. ജോലി ചെയ്തുകൊണ്ടു തന്നെ പരിശീലനം സിദ്ധിക്കുകയാണ്. ഓർ ഇൻ അതർ വേർഡ്സ്, ഇറ്റ് ഈസ് ലേണിംഗ് ബൈ ഡൂയിങ്. ജോലി ചെയ്തുകൊണ്ട് തന്നെ പരിശീലനം ലഭിക്കുന്ന രീതിയാണ് ഓൺ ദ ജോബ് ട്രെയിനിങ്ങിലുള്ളത്. ജോലി സ്ഥലത്തുള്ള പരിശീലനമാണ്. വിവിധ ഓൺ ദ ജോബ് ട്രെയിനിങ് രീതികൾ ഏതൊക്കെയാണെന്ന് പരിചയപ്പെടാം. ഒന്നാമതായി, അപ്രന്റീഷിപ്പ് പ്രോഗ്രാം. ഓൺ ദ ജോബ് ട്രെയിനിങ്ങിൽ ഒന്നാമത്തേതാണ് അപ്രന്റീഷിപ്പ് ട്രെയിനിങ്. ഇറ്റ് ഈസ് ഇമ്പാർട്ടിങ് നോളജ് ആൻഡ് സ്കിൽ ഇൻ ഡൂയിങ് എ ജോബ്. ഒരു പ്രത്യേക ജോലി ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അറിവും ശേഷിയും വർദ്ധിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് അപ്രന്റീഷിപ്പ് പ്രോഗ്രാമിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. ഹിയർ ട്രെയിനിങ് ഈസ് പുട്ട് അണ്ടർ ദ സൂപ്പർവിഷൻ ഓഫ് ആൻ
എക്സ്പീരിയൻസ്ഡ് പേഴ്സൺ. ഇവിടെ ഒരു ട്രെയിനിയെ ഒരു സൂപ്പർവൈസറുടെ കീഴിലാണ് ജോലി പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നിയോഗിക്കുന്നത്. രണ്ടാമതായി കോച്ചിങ്. എ ലീഡർ ഓർ മാനേജർ ഗൈഡ്സ് ആൻഡ് ഇൻസ്ട്രക്ട്സ് ദ ട്രെയിനി ആസ് എ കോച്ച്. ഹിയർ പീരിയോഡിക്കൽ റിവ്യൂസ് ആൻഡ് ഇംപ്രൂവ്മെൻറ്റ് ആർ പോസിബിൾ. ഒരു കോച്ചിൻ്റെ കീഴിൽ പരിശീലനം നേടുന്നതാണ്. സമയാസമയം പുരോഗതി വിലയിരുത്താനും മാർഗനിർദ്ദേശം നൽകാനും ഒരു കോച്ചിന് കഴിയുന്നുണ്ട്. മൂന്നാമതായി ഇന്റേൺഷിപ്പ് ട്രെയിനിങ് ആണ്. ഇത് വൊക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ബിസിനസ് എൻ്റർപ്രൈസുകളും തമ്മിലുള്ള ഒരു കരാറിൻ്റെ അടിസ്ഥാനത്തിൽ ജീവനക്കാർക്ക് പരിശീലനം കൊടുക്കലാണ്. വൊക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പഠനത്തിനോടൊപ്പം പ്രായോഗിക പരിശീലനത്തിന് വേണ്ടി ബിസിനസ് സ്ഥാപനങ്ങളെ ആശ്രയിക്കാറുണ്ട്. ഇത്തരത്തിലുള്ള പരിശീലനമാണ് ഇന്റേൺഷിപ്പ് ട്രെയിനിങ്. അതിലൂടെ പ്രായോഗിക ജ്ഞാനം അല്ലെങ്കിൽ യഥാർത്ഥ ഹോപ്പ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ട്രെയിനിങ് ലഭിക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് ഈ പരിശീലനം. പാഠപുസ്തകത്തിലെ അറിവിന് പുറമെ പ്രായോഗിക പരിശീലനവും പ്രായോഗിക ജ്ഞാനവും നേടുന്നതിന് ഇന്റേൺഷിപ്പ് സഹായിക്കുന്നുണ്ട്. അടുത്തായി ജോബ് റൊട്ടേഷൻ. ഓൺ ദ ജോബ് ട്രെയിനിങ് മെത്തേഡിലെ വളരെ ഉചിതമായിട്ടുള്ള രീതിയാണ് ജോബ് റൊട്ടേഷൻ. ഈ രീതിയിൽ സിസ്റ്റമാറ്റിക്കലി ഷിഫ്റ്റഡ് ഫ്രം വൺ ജോബ് ടു അനദർ ആണ് നടക്കുന്നത്. പുതുതായിട്ട് നിയമിക്കുന്ന ജീവനക്കാരെ വിവിധ തസ്തികകളിൽ മാറ്റി നിയമിക്കുകയും അങ്ങനെ സ്ഥാപനത്തിലെ എല്ലാ പ്രവർത്തനങ്ങളുമായിട്ട് പരിചയപ്പെടാനും അയാൾക്ക് കൂടുതൽ അഭിരുചിയും കഴിവുമുള്ള മേഖലയിലേക്ക് നിയമനം കൊടുക്കാൻ സാധിക്കുകയും ചെയ്യും. ഹിയർ ദ എംപ്ലോയി ഗെറ്റ് എക്സ്പീരിയൻസ്ഡ് വിത്ത് ഡിഫറെൻറ്റ് ജോബ്സ് ഇൻ ദ ഓർഗനൈസേഷൻ. സ്ഥാപനത്തിലെ ഡിഫറെൻറ്റ് ജോബ് പൊസിഷനിൽ ജോലി ചെയ്തുകൊണ്ട് എല്ലാ മേഖലകളെക്കുറിച്ചുള്ള അറിവ് ലഭിക്കുന്നതിന് ജോബ് റൊട്ടേഷൻ സഹായിക്കുന്നുണ്ട്. അടുത്തായിട്ട് ഓഫ് ദ ജോബ് ട്രെയിനിങ് രീതികളെക്കുറിച്ച് കാണാം. ട്രെയിനിങ് രീതികളിൽ രണ്ടാമത്തേതാണ് ഓഫ് ദ ജോബ് ട്രെയിനിങ് രീതികൾ. ജോലിസ്ഥലത്തിന് വെളിയിലുള്ള പരിശീലനമാണിത്. ജോലിസ്ഥലത്തിന് പുറത്തുള്ള പരിശീലനം. ഇമ്പാർട്ടിംഗ് ട്രെയിനിങ് ഔട്ട്സൈഡ് ദ വർക്ക് പ്ലേസ്. വാട്ട് ആർ ദ ഓഫ് ദ ജോബ് ട്രെയിനിങ് മെത്തേഡ്സ്? വിവിധ ഓഫ് ദ ജോബ് ട്രെയിനിങ് രീതികളൊന്ന് പരിചയപ്പെടാം. ഒന്നാമതായി ക്ലാസ് റൂം ലെക്ചേഴ്സ് അല്ലെങ്കിൽ കോൺഫറൻസുകൾ. ജീവനക്കാർക്ക് വിവിധ വിഷയങ്ങളെക്കുറിച്ചുള്ള ലെക്ചർ ക്ലാസ്സുകൾ നൽകാവുന്നതാണ്. അല്ലെങ്കിൽ കോൺഫറൻസുകൾ കണ്ടക്ട് ചെയ്തിട്ട് ഉണ്ടാകുന്ന മാറ്റങ്ങൾ അറിയിക്കാവുന്നതാണ്. സ്യൂട്ടബിൾ ടു കൺവേ ഇൻഫർമേഷൻ, റൂൾസ്, പ്രൊസീജിയേഴ്സ് എക്സെട്ര. സ്ഥാപനത്തിനുണ്ടാകുന്ന മാറ്റങ്ങൾ, പുതിയ നിയമങ്ങൾ, നടപടിക്രമങ്ങളൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ ഇത്തരം ക്ലാസ് റൂം ലെക്ചേഴ്സ് സഹായിക്കുന്നുണ്ട്. രണ്ടാമതായി ഫിലിം ഷോകൾ കണ്ടക്ട് ചെയ്യാവുന്നതാണ്. ഇൻഫർമേഷൻ ത്രൂ ഡെമോൺസ്ട്രേഷൻ. ആൻഡ് ദ തേർഡ് വൺ ഈസ് കേസ് സ്റ്റഡി. ആക്ച്വൽ എക്സ്പീരിയൻസസ് ഓഫ് മാനേജേഴ്സ് ആർ ഗിവൺ ടു ദ ട്രെയിനീസ് ടു ഫൈൻഡ് സ്യൂട്ടബിൾ സൊല്യൂഷൻസ്. ഈ രീതിയിൽ യഥാർത്ഥ ബിസിനസ് സാഹചര്യങ്ങൾ ട്രെയിനീസിന് നൽകുകയും അവർ ആ കേസുകളെ വിശകലനം ചെയ്തിട്ട് സൊല്യൂഷൻസ് കണ്ടെത്തുകയും ചെയ്യുന്ന രീതിയാണുള്ളത്. വിവിധ ബിസിനസ് സിറ്റുവേഷൻസിനെ മനസ്സിലാക്കാനും പ്രശ്നങ്ങളെ വിവിധ കോണുകളിൽ നിന്ന് മനസ്സിലാക്കി അതിന് ഫലവത്തായ സൊല്യൂഷൻസ് കണ്ടെത്താനും ഈ രീതി സഹായകമാണ്. നാലാമത്തെ രീതി കമ്പ്യൂട്ടർ മോഡലിംഗ് ആണ്. റിയാലിറ്റീസ് ഓഫ് ജോബ്സ് ലിമിറ്റഡ് ത്രൂ കമ്പ്യൂട്ടർ പ്രോഗ്രാം. ട്രെയിനീസ് ഫെമിലറൈസ് ദ സിറ്റുവേഷൻ ആൻഡ് മിനിമൈസ് മിസ്റ്റേക്ക് ഇൻ റിയൽ ജോബ്. കമ്പ്യൂട്ടർ പ്രോഗ്രാമുകളുടെ സഹായത്തോടുകൂടി യഥാർത്ഥ വർക്ക് സിറ്റുവേഷൻ സമാനമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്ന രീതിയാണ് കമ്പ്യൂട്ടർ മോഡലിങ്ങിലുള്ളത്. അതിലൂടെ യഥാർത്ഥ ബിസിനസ് സിറ്റുവേഷൻസിൽ ഉണ്ടാകുന്ന റിസ്കുകളും ആക്സിഡൻറ്റുകളും ഒഴിവാക്കാൻ സാധിക്കും. ഉദാഹരണമായിട്ട് ഡ്രൈവിംഗ് പരിശീലനത്തിന് മുന്നോടിയായി കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ഡ്രൈവിങ്ങിൻ്റെ പ്രാഥമിക പാഠങ്ങൾ മനസ്സിലാക്കാവുന്നതാണ്. ഇതിനുവേണ്ടി കമ്പ്യൂട്ടർ മോഡലിംഗ് സംവിധാനങ്ങളാണ് ഉപയോഗിക്കുന്നത്. അടുത്തായിട്ട് വെസ്റ്റിബ്യൂൾ ട്രെയിനിങ് ആണ് ഓഫ് ദ ജോബ് ട്രെയിനിങ് രീതിയിൽ നമ്മൾ പരിചയപ്പെടുന്നത്.
An actual work situation is created in a classroom. Same materials and equipments are used for training. Vestibule training യഥാർത്ഥ വർക്ക് സൈറ്റ് പോലെ മെഷീനുകൾ ഒരു ക്ലാസ് റൂമിൽ അറേഞ്ച് ചെയ്തുകൊണ്ട് പരിശീലനം നൽകുകയാണ്. അവിടെ യഥാർത്ഥ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. മെഷീനുകൾ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് പരിശീലനം ലഭിക്കുന്നത്. എന്നാൽ യഥാർത്ഥ വർക്ക് സൈറ്റിലാവുമ്പോൾ അപകട സാധ്യതകളുണ്ട്. അത് ഒഴിവാക്കിക്കൊണ്ട് പ്രത്യേകം സജ്ജീകരിച്ച വർക്ക് സൈറ്റിന് വെളിയിൽ പ്രത്യേകമായിട്ട് സജ്ജീകരിച്ച ക്ലാസ് റൂമിൽ മെഷീനുകൾ സെറ്റ് ചെയ്ത് പരിശീലനം നേടാവുന്നതാണ്. വെസ്റ്റിബ്യൂൾ ട്രെയിനിങ് യഥാർത്ഥ സാഹചര്യങ്ങളിലുള്ള പഠന അനുഭവം പഠിതാക്കൾക്ക് നൽകുന്നതാണ്. അടുത്തതായിട്ട് പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻസ്. ഓഫ് ദ ജോബ് ട്രെയിനിങ് മെത്തേഡ്സിൽ അവസാനമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നത് പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻസിനെയാണ്. എ ന്യൂ സബ്ജക്റ്റ് ഈസ് ഗിവൺ ടു ദ ട്രെയിനീസ് ഇൻ എ ഗ്രേഡഡ് സീക്വൻസ്. Trainees work through it and frequently there is provision to test their comprehension by answering some questions. Programmed instructions ile padanathinu vendi pratheya modules nalgittundavu. Aa modulesilude kadannu pogiyum paada bhagathinte avasanam cherthirikkunna chodyangalkku uttaram kandathiyum nirdeshikkunna assignmentukal poorthiyirikkiyum okkeyanu പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻസിൽ ചെയ്യാറുള്ളത്. ഇത്തരത്തിലുള്ള വിവിധ ട്രെയിനിങ് മെത്തേഡ്സ്, ഓൺ ദ ജോബ് ട്രെയിനിങ് മെത്തേഡ്സും ഓഫ് ദ ജോബ് ട്രെയിനിങ് മെത്തേഡ്സും ഏതൊക്കെയാണെന്ന് ഒന്നുകൂടി നമുക്ക് കാണാം. ഓൺ ദ ജോബ് ട്രെയിനിങ് മെത്തേഡ്സിൽ വരുന്നത് അപ്രന്റിഷിപ്പ് ട്രെയിനിങ്, കോച്ചിങ്, ഇന്റേൺഷിപ്പ് ട്രെയിനിങ്, ജോബ് റൊട്ടേഷൻ എന്നിവയാണ്. ഓഫ് ദ ജോബ് ട്രെയിനിങ് മെത്തേഡ്സ് പ്രധാനമായിട്ടുള്ളവ ലെക്ചേഴ്സ് ആൻഡ് കോൺഫറൻസസ്, ഫിലിം ഷോസ്, കേസ് സ്റ്റഡി, കമ്പ്യൂട്ടർ മോഡലിംഗ്, വെസ്റ്റിബ്യൂൾ ട്രെയിനിങ്, പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻസ് എന്നിവയാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.